നമസ്കാരം മെട്രോമാറ്റി ന്യൂസിലേക്ക് സ്വാഗതം. അമൃത സുരേഷിനെ സംഗീതത്തിലുള്ള പ്രാവീണ്യവും സ്റ്റേജ് ഷോകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവും എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ അമൃതയ്ക്കുള്ളിൽ ഒരു അഭിനേത്രി ഉണ്ടെന്ന കാര്യം പലർക്കും അറിയില്ല. അടുത്തിടെ താരം ഒരു തിയേറ്റർ വർക്ക്ഷോപ്പിൽ പങ്കെടുത്തിരുന്നു. തെലുങ്ക് നടൻ നാഗാ ചൈതന്യ വരെ വർക്ക്ഷോപ്പിൽ അമൃതയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ആദിശക്തി തിയേറ്റർ സംഘടിപ്പിച്ച വർക്ക്ഷോപ്പിലാണ് അമൃത പങ്കെടുത്തത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അവിടെ നിന്ന് ലഭിച്ച സുഹൃത്തുക്കളുടെ വിശേഷങ്ങളും വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത അനുഭവവും എല്ലാം അമൃത സുരേഷ് പങ്കുവച്ചിരുന്നു. അമൃതയുടെ പോസ്റ്റ് വൈറലായപ്പോൾ ആരാധകർക്കുണ്ടായിരുന്ന സംശയം ഗായികയായ അമൃത എന്തിനാണ് അഭിനയം പഠിക്കാൻ പോയത് എന്നാണ്. കാരണം ഇതുവരെയും സിനിമയിലൊന്നും അമൃത അഭിനയിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ അത്തരം സംശയങ്ങൾ ഉണ്ടായിരുന്നവർക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് അമൃത സുരേഷ്. വർക്ക്ഷോപ്പിനിടെ കാഴ്ചവെച്ച തൻ്റെ സോളോ പെർഫോമൻസിൻ്റെ വീഡിയോയാണ് താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. സത്യത്തിനായി ഒറ്റയ്ക്കൊരു പോരാട്ടം, ഇത് ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്ന പുത്തൻ കാൽവയ്പ് എന്ന് പറഞ്ഞാണ് വീഡിയോ അമൃത സുരേഷ് പങ്കിട്ടത്. ഈ യാത്ര ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ പരിവർത്തനത്തിന് കാരണമായി. ഓരോ വേഷത്തിലൂടെയും തിയേറ്ററിൻ്റെ ലെൻസിലൂടെ മനുഷ്യാനുഭവം പര്യവേക്ഷണം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ പുതിയ പാളികൾ അനാവരണം ചെയ്തുവെന്നും അമൃത സുരേഷ് കുറിച്ചു. അമൃതയുടെ വീഡിയോ വൈറലായതോടെ താരത്തിൻ്റെ ആരാധകരും സെലിബ്രിറ്റികളും അമ്പരന്നു. അമൃതയിൽ നിന്ന് പ്രതീക്ഷിക്കാത്തൊരു പ്രകടനമായിരുന്നു എന്നാണ് ഭൂരിഭാഗം പേരും കമൻറ്റ് ചെയ്തത്. അമൃതയുടെ സഹോദരിയും നടി ഗായികയും എല്ലാമായ അഭിരാമി സുരേഷാണ് ആദ്യം അഭിനന്ദനവുമായി എത്തിയത്. ബിഗ് ബോസ് താരം അപർണ മൽബറി തുടങ്ങിയ ഒട്ടേറെ സെലിബ്രിറ്റികളും അഭിനന്ദിച്ചെത്തി. കരഞ്ഞ് അഭിനയിക്കുകയാണെന്ന് തോന്നിയില്ല, ഉള്ളിൽ നിന്ന് കരയുന്നതായി തോന്നി. ഇത് ഞെട്ടിച്ചു. നിങ്ങളുടെ പ്രകടനങ്ങൾ തുടർച്ചയായി പ്രേക്ഷകരെ മാസ്മരികതയുടെയും വികാരത്തിൻ്റെയും മേഖലകളിലേക്ക് കൊണ്ടുപോയി. കലാപരമായ ഘടനയിൽ മായാത്ത മുദ്ര പതിപ്പിച്ചു. സ്റ്റേജിലെ നിങ്ങളുടെ വൈദഗ്ധ്യവും മനുഷ്യാവസ്ഥയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണയും നിങ്ങൾ അവതരിപ്പിക്കുന്ന ഓരോ കഥാപാത്രത്തിലും വ്യക്തമാണ്. പതിയെ പതിയെ അമൃത തന്നെ മൾട്ടി ടാലൻ്റ് എല്ലാവർക്കും മുൻപിൽ അവതരിപ്പിക്കുന്നു എന്നെല്ലാമാണ് താരത്തെ പുകഴ്ത്തി വന്ന കമൻറ്റുകൾ. നാഗാ ചൈതന്യയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ അമൃത പോസ്റ്റ് ചെയ്തപ്പോൾ അപ്രതീക്ഷിതമായി അത് അമൃതയ്ക്ക് നേരെയുള്ള ആക്രമണമായി മാറി. അമൃതയുടെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെടുത്തിയായിരുന്നു കമൻറ്റുകളേറെയും. പക്ഷേ ഒന്നിനോട് പ്രതികരിക്കാൻ അമൃത സുരേഷ് പോയില്ല. പുതിയ വീഡിയോ പങ്കിട്ടപ്പോഴും പങ്കാളി ഗോപി സുന്ദറിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് അമൃതയ്ക്ക് ലഭിച്ച കമൻറ്റുകളിലേറെയും. ഗോപിസുന്ദറും അമൃതയുമായി പിരിഞ്ഞു എന്ന ഊഹാപോഹങ്ങളും വാർത്തകളും ഉയരുന്ന സാഹചര്യത്തിലായിരുന്നു ആദിശക്തി തിയേറ്റർ സംഘടിപ്പിച്ച വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാൻ അമൃത പോയതും വിശേഷങ്ങൾ പങ്കുവച്ചതും. എന്നാൽ ഇരുവരും പിരിഞ്ഞിട്ടില്ലെന്ന് പിന്നീട് ഗോപി സുന്ദർ പങ്കുവച്ച പോസ്റ്റിലൂടെ വ്യക്തമായി. സംഗീതത്തിന് പുറമെ ഭാവിയിൽ അഭിനയത്തിലും അമൃത ശോഭിക്കാൻ സാധ്യതയുണ്ട്. അനിയത്തി അഭിരാമി സുരേഷ് ദുൽഖർ സൽമാൻ ചിത്രത്തിലടക്കം അഭിനയിച്ചിട്ടുണ്ട്. സിനിമ തന്നെയാണ് അഭിരാമിക്കും പ്രിയം. പക്ഷേ അഭിനയിക്കാനുള്ള മോഹവുമായി ചെന്നപ്പോഴെല്ലാം മോശം അനുഭവങ്ങളും ബോഡി ഷേമിങ്ങുമാണ് ഉണ്ടായതെന്ന് അഭിരാമി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്.